ജീവിതത്തിൻ്റെ മൂന്നാം രാത്രിയിൽ ദൈവവചന പ്രഘോഷണം നിർവഹിപ്പാൻ ഒരവസരം ലഭ്യമായതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ഈ വർഷവും ഇങ്ങനെയൊരു സംരംഭം സംജാതമാക്കി തന്ന എല്ലാ സഭകളുടെ ഉത്തരവാദിത്തപ്പെട്ട ദൈവദാസന്മാർക്കും സഭാവിശ്വാസികൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന അനുഗ്രഹീതരായ ദൈവദാസന്മാർക്കും ദൈവവചന പ്രഘോഷണം ശ്രവിക്കുവാൻ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന സഭാവിശ്വാസികൾക്കും എല്ലാ സ്നേഹിതർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഇന്ന് രാത്രിയിലെ ആലോചനയ്ക്കായി നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിച്ച് കേൾക്കാം. യോഹന്നാന്റെ സുവിശേഷം 5:40 നാം വായിച്ച് കേൾപ്പിക്കുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 5:40. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. യേശുവിനെ കൊല്ലുവാൻ തക്കം പാർത്ത് കഴിയുന്ന യഹൂദന്മാരോട് ക്രിസ്തു അരുളിച്ചെയ്ത വളരെ ശ്രദ്ധേയമായ ഒരു വചനമാണ് ഇന്ന് രാത്രിയിൽ ഇവിടെ വായിച്ചു കേൾപ്പിച്ചത്. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സായില്ല. ഈ വേദവാക്യത്തിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്, കേൾക്കുന്നവർക്ക് ജീവനില്ല. രണ്ട്, കേൾക്കുന്നവർക്ക് ജീവൻ കൊടുക്കുവാൻ ക്രിസ്തു അധികാരമുള്ളവനാണ്. മനുഷ്യന്റെ ആത്മീയ അവസ്ഥയെ സംബന്ധിച്ച് വിശുദ്ധ പൗലോസ് എഫേസർ എഴുതിയ ലേഖനം 2:1 പറയുമ്പോൾ, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നിങ്ങൾ എന്നാണ്. പാപനിമിത്തം ആത്മീയമായി മരിച്ചിരിക്കുന്ന മനുഷ്യന് ജീവനാവശ്യമുണ്ട്. ആ ജീവൻ നൽകുവാൻ ഈ ലോകത്തിലേക്ക് വന്നവനാണ് കർത്താവായ യേശുക്രിസ്തു. യോഹന്നാന്റെ സുവിശേഷം 10 നാം ഇങ്ങനെ വായിക്കുന്നു, അവയ്ക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും ഞാൻ ഈ ലോകത്തിൽ വന്നിരിക്കുന്നു. വീണ്ടും അവിടുന്ന് പറഞ്ഞ വാക്ക് മർക്കോസ് 10:45 നാം വായിക്കുന്നുണ്ട്, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നിരിക്കുന്നത്. പാപനിമിത്തം ആത്മീക ജീവൻ നഷ്ടപ്പെട്ട മനുഷ്യന് ദൈവത്തിന്റെ ജീവൻ കൊടുത്ത് നിത്യതയിൽ ദൈവത്തോടുകൂടെ നിത്യമായ സംസർഗത്തിലും കൂട്ടായ്മയിലും ജീവിപ്പിക്കാൻ ആവശ്യമായ ജീവൻ നൽകുന്നതിനു വേണ്ടി യേശുക്രിസ്തു ലോകത്തിൽ വന്നു. മനുഷ്യന് നിത്യജീവൻ കൊടുക്കുവാൻ ക്രിസ്തു അധികാരമുള്ളവനാണ്. യോഹന്നാന്റെ സുവിശേഷം 17:2 അവിടുന്ന് പിതാവിനോട് കഴിക്കുന്ന പ്രാർത്ഥനയിൽ ഇങ്ങനെയാണ് പ്രസ്താവിക്കുന്നത്, നിത്യജീവൻ കൊടുക്കേണ്ടതിന് സകല ജഡത്തിലും ജഡത്തിന്റെ മേലും അവന് അധികാരം ലഭിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ സകല ജഡത്തിനും അഥവാ സകല മനുഷ്യർക്കും നിത്യജീവനെ കൊടുക്കുവാൻ അവിടുന്ന് അധികാരമുള്ളവൻ എന്ന് വ്യക്തമായി ക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 10:28 നാം ഇങ്ങനെ കാണുന്നു,
ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. ആകയാൽ ആത്മീയമായി മരിച്ച് ദൈവത്തെ നഷ്ടപ്പെട്ടിരിക്കുന്ന മനുഷ്യന് ദൈവത്തോടുള്ള സംസർഗവും കൂട്ടായ്മയും ലഭിക്കേണ്ടതിനായി ജീവനെ കൊടുക്കുവാൻ അധികാരമുള്ള ക്രിസ്തു ഇവിടെ യഹൂദാ ജനത്തോട് പറയുകയാണ്, എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സായില്ല. ഇന്ന് രാത്രിയിൽ ക്ഷണം സ്വീകരിച്ച് ഈ വിശാലമായ ഗ്രൗണ്ടിൽ ദൈവവചന പ്രഘോഷണം ശ്രവിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ ബഹുമാന്യ ശ്രോതാക്കളോടും അതുതന്നെയാണ് ഇന്ന് രാത്രിയിൽ യേശുക്രിസ്തു വിളിച്ചു പറയുന്നത്. എങ്കിലും ജീവൻ പ്രാപിക്കുവാൻ എന്റെ അടുക്കൽ വരേണ്ടതിന് നിങ്ങൾക്ക് മനസ്സില്ല. എത്രയോ വർഷങ്ങളായി ഈ സന്ദേശം കോട്ടയത്ത് കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയോ പ്രാവശ്യം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരും ഈ രാത്രിയിൽ ഈ വാക്കുകളെ ശ്രവിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ വചനങ്ങളൊക്കെ ശ്രവിച്ചിട്ടും യേശുക്രിസ്തു നിത്യജീവൻ നൽകുവാൻ അധികാരമുള്ളവനാണെന്ന് മനസ്സിലാക്കാതെ ആ നിത്യജീവൻ നൽകുവാൻ അധികാരമുള്ള ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വരുവാൻ മനസ്സില്ലാതെ കഴിഞ്ഞുകൂടുന്ന പ്രിയപ്പെട്ടവർ, ഇന്നു രാത്രിയിൽ നിത്യജീവൻ നൽകുവാൻ സകല ജഡത്തിന്റെ മേലും അധികാരമുള്ള ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വന്ന് ജീവൻ പ്രാപിക്കുവാൻ ഈ വാക്കുകൾ ഉതകട്ടെ എന്ന് ഹൃദയംഗമമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ വേദഭാഗം ആരംഭിക്കുന്നത് ഒരു എങ്കിൽ പ്രയോഗത്തോടുകൂടിയാണ്. എങ്കിലും അഥവാ ഇങ്ങനെയൊക്കെയാണെങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. എങ്കിലും ഇവിടെ ഒരു വാക്ക് എന്ത്? ഇതിനു മുൻപ് പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആ വചനത്തിൽ യേശുക്രിസ്തു ജീവൻ കൊടുക്കുവാൻ പിതാവിനാൽ നിയോഗിക്കപ്പെട്ടവനായി ലോകത്തിലേക്ക് വന്നവനാണെന്നുള്ള അനുഗ്രഹീതമായ സാക്ഷ്യം ഈ യേശുക്രിസ്തുവിന് ലഭിച്ചിട്ടുണ്ട്. ഈ സാക്ഷ്യങ്ങളെല്ലാം തന്നെ യഹൂദജനം അറിഞ്ഞിട്ടുള്ളതാണ്, മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഈ സാക്ഷ്യങ്ങളെല്ലാം ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്, യേശുക്രിസ്തു പിതാവിന്റെ അടുക്കൽ നിന്ന് മാനവജാതിക്ക് ജീവൻ കൊടുക്കുവാൻ ഈ ലോകത്തിലേക്ക് വന്നവനാണെന്നും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും നിത്യജീവൻ പ്രാപിക്കാമെന്നുള്ള വസ്തുതയും ഇവർ മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. എന്നാൽ ഈ സാക്ഷ്യങ്ങളും സാക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വസ്തുതകളും ഇവർ മനസ്സിലാക്കിയിട്ടും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വരുവാൻ ഇവർക്ക് മനസ്സായില്ല. ഏതൊക്കെ വിധത്തിലുള്ള സാക്ഷ്യങ്ങളാണ് ഇവർക്ക് ലഭിച്ചത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായി അതിന്റെ 33-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 33-ാമത്തെ വാക്യം. നിങ്ങൾ യോഹന്നാന്റെ അടുക്കൽ ആളയച്ചു, അവൻ സത്യത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ യോഹന്നാന്റെ അടുക്കൽ ആളയച്ചു, അവൻ സത്യത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. യോഹന്നാന്റെ അടുക്കൽ അയച്ചത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 19-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടേക്ക് പ്രവേശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. യഹൂദന്മാരായ പരീശന്മാരും സദൂക്യരുമെല്ലാം യോഹന്നാന്റെ അടുക്കലേക്ക് ആളയച്ചു. യോഹന്നാൻ യേശുക്രിസ്തുവിനെ കുറിച്ച് ഇവരോട് വളരെ വ്യക്തമായ സാക്ഷ്യം പറഞ്ഞിട്ടുമുണ്ട്. ഇവർ കാത് നിറയെ അത് കേട്ടവരാണ്. എന്നിട്ടും യേശുവിന്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിക്കുവാൻ ഇവർ മനസ്സില്ലാത്തവരായി തീർന്നു. തുടർന്നുള്ള വാചകത്തിൽ യേശുക്രിസ്തു ഓർപ്പിക്കുന്ന ഒരു പ്രയോഗമുണ്ട്, എനിക്ക് മനുഷ്യന്റെ സാക്ഷ്യം കൊണ്ട് ആവശ്യമില്ല, എങ്കിലും നിങ്ങൾ രക്ഷിക്കപ്പെടുവാനായിട്ടത്രേ ഞാൻ ഇത് നിങ്ങളോട് പറയുന്നത്. ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു പിതാവായ ദൈവത്താൽ മാനവജാതിക്ക് നിത്യജീവൻ കൊടുക്കേണ്ടതിന് ഈ ലോകത്തിലേക്ക് അയക്കപ്പെട്ട രക്ഷിതാവാണെന്നുള്ളത്
നിരവധി സാക്ഷ്യങ്ങൾ ഇവരെ കേൾപ്പിച്ചതിന്റെ ആത്യന്തികമായ ലക്ഷ്യമെന്തെന്ന് ചോദിച്ചാൽ ഇവരാരും നശിക്കരുത്, ഇവരൊക്കെ രക്ഷിക്കപ്പെടണം, ഇവരൊക്കെ നിത്യ നരകത്തിൽ നിന്ന് വിടുവിക്കപ്പെടണം, ഇവർക്കെല്ലാം പാപമോചനം പ്രാപിക്കണം, ഇവർ ദൈവത്തോടുള്ള സംസർഗത്തിലും കൂട്ടായ്മ ബന്ധത്തിലും ജീവിക്കണം, ഇവരെല്ലാം അർത്ഥവും ലക്ഷ്യവും പ്രാപിച്ചുകൊണ്ട് ജീവിക്കണം, ഇവരെല്ലാം ദൈവമുള്ളവരായി തീരണം. ഈ വലിയ ആഗ്രഹമാണ് ഈ സാക്ഷ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ വിശാലമായ പന്തലിനകത്തും പന്തലിനു പുറത്തുള്ള സ്ഥലങ്ങളിലും ഇരുന്നും നിന്നുമൊക്കെ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ബഹുമാന്യ ശ്രോതാക്കളിൽ രക്ഷിക്കപ്പെടാത്തവരായിട്ടുള്ളവരുണ്ടെങ്കിൽ, അഥവാ നിത്യ നരകത്തിൽ നിന്ന് നാൾ ഇതുവരെ വിടുവിക്കപ്പെടാത്തവരായിട്ടുള്ളവരുണ്ടെങ്കിൽ, അഥവാ നിത്യമായ സ്വർഗത്തിന് അവകാശികൾ ആകാത്തവരായിട്ടുള്ളവരുണ്ടെങ്കിൽ, പാപമോചനം പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ സാക്ഷ്യങ്ങൾ മുഖാന്തരം ഈ രാത്രി നിങ്ങൾ രക്ഷിക്കപ്പെട്ട് പാപമോചനം പ്രാപിച്ച് നിത്യജീവന്റെ അവകാശികളായി തീരണം. യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിക്കുവാൻ ഇവർക്ക് ലഭിച്ച ഒന്നാമത്തെ സാക്ഷ്യം യോഹന്നാ സ്നാപകന്റെ സാക്ഷ്യമാണ്. ഇവരെന്താണ് കേട്ട സാക്ഷ്യം? ഞാൻ വളരെ വേഗത്തിൽ പറയുന്നു. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 11-ഉം 12-ഉം വാക്യങ്ങളിൽ എല്ലാവരും കേൾക്കെ യോഹന്നാ സ്നാപകൻ ക്രിസ്തുവിനെ കുറിച്ച് അവിടെ വിളിച്ചു പറഞ്ഞതിങ്ങനെയാണ്: എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ബലമേറിയവനാണ്, വീശുമുറം അവന്റെ കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കും, പതിര് കെടാത്ത തീയിലിടും, എന്നാൽ കോതമ്പ് മണികൾ കളപ്പുരയിൽ കൂട്ടിവെക്കും, അവൻ തീ കൊണ്ടും ആത്മാവ് കൊണ്ടും സ്നാനം കഴിപ്പിക്കും എന്നിത്യാദി അനുഗ്രഹീതമായ വസ്തുതകൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യമായി യോഹന്നാ സ്നാപകൻ ദിഗന്തങ്ങളെ ഭേദിച്ചുകൊണ്ട് ഇവരെ കേൾപ്പിച്ചതാണ്. വീണ്ടും എന്താണ് യോഹന്നാൻ ഇവർക്ക് നൽകിയ സാക്ഷ്യം? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നാം അത് മനസ്സിലാക്കുന്നുണ്ട്. കലങ്ങി മറിഞ്ഞൊഴുകുന്ന യോർദാൻ നദിയുടെ തീരത്തുകൂടി അഥവാ യേശുക്രിസ്തു ഇങ്ങനെ നടന്നു വരികയാണ്. ഇരു കരയിലും അനേക ജനങ്ങൾ ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുകയാണ് യോഹന്നാ സ്നാപകന്റെ പ്രഭാഷണം കേൾക്കുവാൻ, അവന്റെ കൈകീഴിൽ മാനസാന്തര സ്നാനമേൽക്കുവാൻ ഈ ജനമിങ്ങനെ നിൽക്കുമ്പോഴാണ് ഏതാണ്ട് 30 വയസ്സ് വരുന്ന ഒരു യുവാവ് മന്ദം മന്ദം നടന്ന് യോഹന്നാന്റെ കൈകീഴിൽ സ്നാനമേൽക്കുവാൻ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വരികയാണ്. ആ യുവാവിലേക്ക് വിര ചൂണ്ടിക്കൊണ്ട് യോഹന്നാ സ്നാപകനെ ഹൂതന്മാരോട് വിളിച്ചു പറഞ്ഞ വാക്ക്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. വിസ്താര ഭയത്താൽ വാക്കുകൾ ദീർഘിപ്പിക്കുവാൻ നിവൃത്തിയില്ലല്ലോ. ഈ വാക്കുകളും യോഹന്നാന്റെ സാക്ഷ്യമായിട്ടിരിക്കുന്നു. ഇത് യഹൂദന്മാര് കേട്ടതാണ്. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, ഏറ്റവും നിസ്തുല്യനായ പുരുഷന് മാനവജാതിയുടെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി അർപ്പിക്കപ്പെടുന്ന ആ ദൈവകുഞ്ഞാടിനെ കുറിച്ച് തീ കൊണ്ടും ആത്മാവ് കൊണ്ടും സ്നാനം കഴിപ്പിക്കുവാൻ അധികാരമുള്ളവനെ കുറിച്ച്, ന്യായവിധി നടത്തുവാൻ അധികാരമുള്ളവനെ കുറിച്ച്, രക്ഷിക്കുവാൻ അധികാരമുള്ളവനെ കുറിച്ച് വളരെ വ്യക്തമായി യോഹന്നാ സ്നാപകൻ യഹൂദന്മാരെ കേൾപ്പിച്ചിട്ടും ആ സാക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ജീവൻ പ്രാപിക്കേണ്ടതിന് യേശുവിന്റെ അടുക്കലേക്ക് വരുവാൻ മനസ്സില്ലാത്തവരായി തീർന്നു. ഇന്ന് രാത്രിയിൽ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പറയട്ടെ, ആ യോഹന്നാ സ്നാപകന്റെ സാക്ഷ്യം കഴിഞ്ഞ 21 നൂറ്റാണ്ടുകളായി ലോകത്തിൽ ജനത്തിന്റെ മധ്യയെ അലതല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഈ കോട്ടയം നഗരത്തിലും ഇന്ന് രാത്രിയിലും അലതല്ലിക്കൊണ്ടിരിക്കുകയാണ്. മാനവജാതിയുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തേണ്ടതിന് ദൈവത്താൽ നിയോഗിതനായി ഈ മണ്ണിലേക്ക് ഇറങ്ങി വന്ന ആ നിസ്തുല്യ പുരുഷനെ കുറിച്ചുള്ള യോഹന്നാന്റെ സാക്ഷ്യം ആവർത്തിച്ചാവർത്തിച്ച് കേട്ടിട്ടും ജീവൻ പ്രാപിക്കേണ്ടതിന് യേശുവിന്റെ അടുക്കലേക്ക് വരാൻ മനസ്സില്ലാതിരിക്കുന്നവര് ഇന്ന് രാത്രി യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരട്ടെ. യോഹന്നാന്റെ സാക്ഷ്യം
രണ്ടാമത്തെ സാക്ഷ്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരുന്നു. അതിന്റെ 36-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. യോഹന്നാൻ 5:36. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. എനിക്കോ യോഹന്നാന്റെ സാക്ഷ്യത്തിലും വലിയ സാക്ഷ്യമുണ്ട്. പിതാവ് എനിക്ക് അനുഷ്ഠിപ്പാൻ തന്നിരിക്കുന്ന പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ പിതാവ് എന്നെ അയച്ചു എന്ന് എന്നെ കുറിച്ച് സാക്ഷീകരിക്കുന്നു. യേശുക്രിസ്തു നിത്യജീവൻ കൊടുക്കുവാൻ അധികാരമുള്ളവനാണെന്നും യേശുവിന്റെ അടുക്കലേക്ക് വരുന്നവർക്ക് അവിടുന്ന് ജീവൻ കൊടുക്കുന്നവനാണെന്നും അതിനുവേണ്ടി പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നവനാണെന്നുമുള്ള രണ്ടാമത്തെ സാക്ഷ്യമാണ് നാം ഇവിടെ കാണുന്നത്. എന്താണ് അവിടെ പറയുന്നത്? പിതാവ് എനിക്ക് അനുഷ്ഠിപ്പാൻ തന്നിരിക്കുന്ന പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ പിതാവ് എന്നെ അയച്ചു എന്ന് എന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, പിതാവായ ദൈവം യേശുക്രിസ്തുവിന് ചെയ്യുവാൻ കുറെ പ്രവൃത്തികൾ കൊടുത്താണ് ഈ ഭൂമിയിലേക്ക് അയച്ചത്. 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷയുടെ അന്ത്യത്തിൽ അവിടുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ അവിടുന്ന് പറയുന്നത് ഇങ്ങനെയാണ്: പിതാവേ, ഭൂമിയിൽ ഞാൻ നിന്നെ മഹത്വപ്പെടുത്തി, എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു എന്നാണ്. അങ്ങനെ പിതാവായ ദൈവത്താൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ഭൂമിയിൽ ചെയ്യുവാൻ കൊടുത്ത പ്രവൃത്തികൾ തികച്ച യേശുക്രിസ്തു പറയുകയാണ്: പിതാവ് എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തികൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികൾ ഒരു കാര്യം വെളിപ്പെടുത്തുന്നു, പിതാവ് എന്നെ ഭൂമിയിലേക്ക് അയച്ചു എന്നതിന്റെ വലിയ സാക്ഷ്യമാണ്. ഈ രാത്രിയിൽ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ഈ സാക്ഷ്യവും ഞാൻ ആവർത്തിച്ചു പറയട്ടെ. 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷയിൽ ദേശത്തിന്റെ നെടുകയും കുറുകയും നടന്നുകൊണ്ട് അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളും പ്രവൃത്തികളും യേശുക്രിസ്തുവിനെ പിതാവ് ലോകത്തിലേക്ക് അയച്ചു എന്നതിന്റെ ഉദാത്തമായ സാക്ഷ്യമാണ്. ഈ പ്രവർത്തനങ്ങളെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 30-31 വാക്യങ്ങളിൽ യോഹന്നാൻ അപ്പോസ്തോലൻ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: യേശു ചെയ്ത അത്ഭുത പ്രവൃത്തികൾ ഇനിയും വിവരിക്കുവാനുണ്ട്, അതെല്ലാം എഴുതിയാൽ പുസ്തകം അതിന് തികയുകയില്ല. എന്നാൽ ഇതൊക്കെ എഴുതിയത് എന്തിനാണെന്ന് പറയുന്നുണ്ട്. യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുകയും വിശ്വസിച്ചിട്ട് നിങ്ങൾ നിത്യജീവൻ പ്രാപിക്കുകയും ചെയ്യണം. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ ഈ പ്രവർത്തനങ്ങളിലൂടെ സാധിക്കേണ്ട കാര്യം, യേശു പിതാവായ ദൈവത്താൽ ഭൂമിയിലേക്ക് അയക്കപ്പെട്ട ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുകയും അങ്ങനെ ദൈവപുത്രനിലെ വിശ്വാസത്താൽ നിത്യജീവൻ പ്രാപിക്കുകയും ചെയ്യണം. യേശുവിന്റെ പ്രവൃത്തികളെ ആരും അവഗണിക്കരുത്. അത് പിതാവായ ദൈവത്താൽ യേശു ലോകത്തിലേക്ക് വന്നതിന്റെ ഏറ്റവും വലിയ സാക്ഷ്യമായിട്ടിരിക്കുന്നു. ഇനി 3-ാമത്തെ സാക്ഷ്യത്തിലേക്ക് വരാം. വീണ്ടും അതിന്റെ 37-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 37-ാമത്തെ വാക്യം: എന്നെ അയച്ച പിതാവ് താനും എന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. എന്നെ അയച്ച പിതാവ് താനും എന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. കേൾക്കുക, പിതാവായ ദൈവത്താൽ ഭൂമിയിലേക്ക് അയക്കപ്പെട്ടവനാണെന്നും സകല മാനവജാതിക്കും നിത്യജീവൻ കൊടുക്കുവാൻ അധികാരമുള്ളവനാണെന്നും യേശുക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ പ്രാപി
അധ്യായം 5 വാക്യം മരുരൂപമലയിൽ യേശുവും യാക്കോബും യോഹന്നാനും പത്രോസുമായിരിക്കുന്നു. അവിടെ കേൾക്കാൻ കഴിഞ്ഞ ശബ്ദം, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ എന്നുള്ള മനോഹരമായ സാക്ഷ്യം. ഈ യഹൂദന്മാർ മനസ്സിലാക്കാത്തവരായിട്ടല്ല, അവരതറിയാത്തവരായിട്ടല്ല. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു നിത്യജീവൻ കൊടുക്കുവാൻ അധികാരമുള്ളവനാണെന്നും അതിനായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാണെന്നും പിതാവായ ദൈവത്താലും ഈ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സാക്ഷ്യം പ്രാപിച്ചവരാണ് ഈ യഹൂദന്മാര്. എന്നിട്ടും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വരുവാൻ അവർക്ക് മനസ്സു വന്നില്ല. നാലാമത്തെ സാക്ഷ്യത്തിലേക്കും കൂടെ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കട്ടെ. അതിന്റെ 39-ാമത്തെ വാക്യം, പിതാവായ ദൈവത്താൽ യേശു ക്രിസ്തു ലോകത്തിലേക്ക് അയക്കപ്പെട്ടവനാണെന്നും ആത്മീയമായി മരിച്ചിരിക്കുന്ന മനുഷ്യന് നിത്യജീവൻ കൊടുക്കുവാൻ അവിടുന്ന് അധികാരമുള്ളവനാണെന്നും വെളിപ്പെടുത്തുന്ന നാലാമത്തെ സാക്ഷ്യം, അതിന്റെ 39-ാം വാക്യം വായിക്കാം. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. ഏവ എനിക്ക് സാക്ഷ്യം പറയുന്നു. തിരുവെഴുത്തുകള് അവിടെ തിരുവെഴുത്തുകൾ എന്ന് ഉദ്ദേശിക്കുമ്പോൾ പുതിയ നിയമത്തിലെ വചനങ്ങളല്ല. യേശു ക്രിസ്തു ഇത് പറയുമ്പോൾ പുതിയ നിയമം എഴുതപ്പെട്ടിട്ടില്ല. പിന്നെ ഇവിടെ തിരുവെഴുത്തുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് പഴയ നിയമ തിരുവെഴുത്തുകളാണ്, അഥവാ പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളിലായി രേഖപ്പെടുത്തി കിട്ടിയിരിക്കുന്ന ദൈവ വചനത്തെയാണ് ഇവിടെ തിരുവെഴുത്തുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ തിരുവെഴുത്തുകളെ കുറിച്ച് തന്നെയാണ് തിമത്തിയോസിന് 2-ാം ലേഖനം 1-ാം അധ്യായം അതിന്റെ ഒടുവിലത്തെ വാക്യത്തിലും പൗലോസ് പറയുന്നു, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പഴയ നിയമ തിരുവെഴുത്തുകൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറയുകയാണ്. പഴയ നിയമം 39, പുതിയ നിയമം 27, ആകെ 66 പുസ്തകങ്ങളാണ്. നാം അറിയുന്നത് പോലെ ഈ 66 പുസ്തകങ്ങളും വെളിപ്പെടുത്തുന്ന ഒരു പുരുഷനുണ്ട്, അത് അരുമനാഥനായ യേശു ക്രിസ്തുവാണ്. വേദപുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവാണ്. ഞാൻ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, ശരീരത്തിന്റെ ഏതൊരു ഭാഗം മുറിച്ചാലും അവിടെയെല്ലാം രക്തം കാണുന്നത് പോലെ ഈ തിരുവെഴുത്തിന്റെ ഏതൊരു ഭാഗം എടുത്താലും അവിടെയെല്ലാം വീണ്ടെടുപ്പുകാരനായ യേശു ക്രിസ്തുവിനെ കാണാം. ഇവിടെ ഇതാ തിരുവെഴുത്ത് യേശു ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറയുകയാണ്. എന്താണ് സാക്ഷ്യം പറയുന്നത്? ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം 44-ാം വാക്യത്തിൽ യേശു ക്രിസ്തു അവിടുത്തെ ശിഷ്യഗണത്തോട് പറയുന്നത് ഇങ്ങനെയാണ്, മോശയുടെ ന്യായ പ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ഇന്ന് രാത്രി എന്റെ വാക്കുകളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു യാദൃശ്ചികമായി ഈ ലോകത്തിലേക്ക് വന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു പോയവനല്ല. യെസ്, യേശു ക്രിസ്തു ലോകത്തിൽ ജനിക്കുന്നതിനും 500 വർഷം മുൻപ്, 700 വർഷം മുൻപ്, 1000 വർഷം മുൻപ്, 1500 വർഷം മുൻപ്, 2000 വർഷം മുൻപ്, 3000 വർഷം മുൻപ് യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലേഖനം ചെയ്തിരുന്നു. ഇങ്ങനെ ആരെ കുറിച്ച് എഴുതിയിട്ടുണ്ട്? നിരവധി മഹാത്മാക്കൾക്ക് ജന്മം കൊടുത്ത ഈ ലോകത്തിൽ, നിരവധി തത്വചിന്തകന്മാരെ വാർത്തെടുത്ത ലോകത്തിൽ, നിരവധി കവി പുങ്കവന്മാരെ വളർത്തിയെടുത്ത ലോകത്തിൽ ആരെ കുറിച്ച് ഇതുപോലെ രേഖപ്പെടുത്തിയിട്ടുണ്ട്? ഇല്ല. യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് അവിടുന്ന് ലോകത്തിൽ ജനിക്കുന്നതിനും 100 വർഷങ്ങൾക്ക് മുമ്പ് രേഖപ്പെടുത്തി.
അതാണ് 40-ാം സങ്കീർത്തനത്തിൽ ഒരു പ്രവചനാത്മാവിൽ കാണുന്നത്. ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആകാശത്തെ ചായിച്ച് എഴുതിയ തിരുവെഴുത്തുകളെ പൂർത്തീകരിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജനിച്ച ആ മകൾ വ്യക്തിയാണ് ഈ കർത്താവായ യേശു. അതുകൊണ്ട് പഴയ നിയമ തിരുവെഴുത്തുകളും ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ പുതിയ നിയമ തിരുവെഴുത്തുകളും യേശു ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. ഒരു വാചകം കൂടെ പറയാതെ പോയാൽ ശരിയാകുകയില്ലല്ലോ. ബൈബിളിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഇതൊരു മതഗ്രന്ഥമായിട്ടാണോ കാണുന്നത്? ഇന്ന് രാത്രി തിരുനക്കര പ്രദേശത്ത് ഈ കോട്ടയം പട്ടണത്തിന്റെ തെരുവീഥിയിൽ ഈ വാക്കുകളെ കേൾക്കുന്നവർ ബൈബിളിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇതൊരു മതഗ്രന്ഥമല്ല. ഇതൊരു മതഗ്രന്ഥമായിരുന്നെങ്കിൽ ഇത്ര വിശാലമായ പന്തലിട്ട് ഇത്രയും കസേരകൾ നിരത്തി പാട്ടുകാരെയൊക്കെ വിളിച്ച് പ്രസംഗകരെയൊക്കെ വിളിച്ച് ഇങ്ങനെയൊരു യോഗം നടത്തുകയില്ലായിരുന്നു. ഇവിടെ എത്രയോ മതഗ്രന്ഥങ്ങളുണ്ട്. എന്നാൽ യേശു ഈ ദൈവത്തിന്റെ വചനം വിശുദ്ധ ബൈബിൾ അതൊരു മതഗ്രന്ഥത്തോടും തുലനപ്പെടുത്തുവാൻ കഴിയുകയില്ല. ഇത് നിസ്തുല്യ ഗ്രന്ഥമാണ്. ബൈബിള് തന്നെ അവകാശപ്പെടുന്ന ഒരു പേരുണ്ട്, യഹോവയുടെ പുസ്തകം എന്നാണ്. ഓ പ്രിയപ്പെട്ടവരെ, വിവരിക്കുന്നില്ല, യഹോവയുടെ പുസ്തകമെന്ന് അഭിമാനിച്ചു പറയാൻ കഴിയുന്ന ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ ഈ വിശുദ്ധ ബൈബിളാണ്. ബൈബിൾ കയ്യിലുള്ളവർ ഉയർത്തിക്കൊണ്ട് സ്തോത്രം ചെയ്യാമോ നിങ്ങൾക്ക്? ഈ വിശുദ്ധ ബൈബിൾ മാത്രമാണ് യഹോവയുടെ പുസ്തകം. ഭൂമിയിലെ മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട സകല കാര്യങ്ങളും ദൈവം അവിടുത്തെ ദാസന്മാർ ആത്മാവിനാൽ എഴുതപ്പെട്ട് ലഭിച്ചിരിക്കുന്നതാണ് ഈ വിശുദ്ധ തിരുവെഴുത്ത്. ആകയാൽ ഈ വിശുദ്ധ തിരുവെഴുത്ത് യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നുവെന്നും എല്ലാ സകല മനുഷ്യർക്കും നിത്യജീവൻ കൊടുക്കുവാൻ അധികാരമുള്ളവനാണെന്നും ഈ തിരുവെഴുത്ത് സാക്ഷ്യം പറയുന്നു. എന്റെ വാക്കുകൾ മുൻപോട്ട് പോകണമല്ലോ. എങ്കിലും എൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സായില്ല. അത് ഞാൻ ഇങ്ങനെ പറയട്ടെ, യോഹന്നാൻ എന്നെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം നിങ്ങൾ കേട്ടിട്ടും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സായില്ല. ഞാൻ ചെയ്ത പ്രവർത്തികൾ എന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നത് നിങ്ങൾ കേട്ടിട്ടും എന്റെ അടുക്കലേക്ക് ജീവൻ പ്രാപിക്കേണ്ടതിന് വരുവാൻ നിങ്ങൾക്ക് മനസ്സായില്ല. പിതാവ് എന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സായില്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ തിരുവെഴുത്ത് എന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നത് നിരവധി പ്രാവശ്യം നിങ്ങൾ കേട്ടിട്ടും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സായില്ല. യേശു ഇന്ന് രാത്രിയിൽ അത് തന്നെ ആവർത്തിക്കുന്നു. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സായില്ല. എന്തുകൊണ്ട് ഈ സാക്ഷ്യങ്ങളൊക്കെ കേട്ടിട്ടും ഇവർ യേശുവിന്റെ അടുക്കലേക്ക് ജീവൻ പ്രാപിക്കേണ്ടതിന് ചെന്നില്ല? അതിന്റെ കാരണം നാം 38-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. 38-ാം വാക്യം വേഗത്തിൽ വായിച്ചാട്ട്, ബൈബിൾ കയ്യിലുള്ളവരെല്ലാം തുറന്ന് പരിശോധിച്ചാട്ട് വായിക്കാം. അവന്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതുമില്ല, അവൻ അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കുന്നതുമില്ല. അവൻ അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ. ജീവൻ പ്രാപിക്കേണ്ടതിന് യേശുവിന്റെ അടുക്കലേക്ക് വരുവാൻ ഇവർക്ക് മനസ്സു വരാതിരുന്നതിന്റെ കാരണം ഇവിടെ പറയുകയാണ്. എന്താണ്? അവൻ അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ. ആരയച്ചവനെ? പിതാവ് അയച്ചവനെ. അയക്കപ്പെട്ടവനാരാണ്? കർത്താവായ യേശു ക്രിസ്തുവാണ്. പിതാവായ ദൈവത്താൽ ഈ ഭൂമിയിലേക്ക് അയക്കപ്പെട്ട യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാഞ്ഞതിനാലാണ് ജീവൻ പ്രാപിക്കേണ്ടതിന് യേശുവിന്റെ അടുക്കലേക്ക് അവർ വരാൻ കഴിയാതിരുന്നത്. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 28-29 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ യഹൂദന്മാരിൽ ചിലർ യേശുവിന്റെ അടുക്കൽ ചെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതിതാണ്, ഗുരു,
ദൈവത്തിനു പ്രസാദമുള്ള പ്രവൃത്തികൾ പ്രവർത്തിക്കേണ്ടതിന് കേൾക്കണം ഞങ്ങൾ എന്തു ചെയ്യണം. അതിനടിയിൽ അടിവരയിട്ട് ചിന്തിക്കേണ്ട വചനമാ. ഗുരു, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികൾ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്തു ചെയ്യണം? ഇവരുടെ ചോദ്യത്തിലൂടെ അർത്ഥമാകുന്നത് നീ എന്തു പറഞ്ഞാലും ദൈവത്തിന് പ്രസാദമായുള്ളത് ഞങ്ങൾ ചെയ്യാം. പ്രിയപ്പെട്ടവരെ, അവരുടെ മതങ്ങൾ അതാ പഠിപ്പിക്കുന്നത് ചെയ്യണം ചെയ്യണം ചെയ്യണം, പ്രസാദം വരുവാൻ ചെയ്യണം, നിത്യജീവൻ പ്രാപിക്കാൻ ചെയ്യണം, രക്ഷ പ്രാപിക്കാൻ ചെയ്യണം, പാപപരിഹാരം പ്രാപിക്കാൻ ചെയ്യണം. അതാ മതം മാത്രമല്ല, ഇന്നുള്ള സകല മതങ്ങളും മനുഷ്യനെ പഠിപ്പിക്കുന്നത് ഡൂ ഡൂ ഡൂ, ചെയ്യുക ചെയ്യുക ചെയ്യുക. എന്തു ചെയ്യണം? ദൈവത്തിന് വേണ്ടി വല്ലതുമൊക്കെ ചെയ്യണം, ദൈവത്തിന് വേണ്ടി യാത്ര പോകണം, ദൈവത്തിന് വേണ്ടി വല്ലതും കൊടുക്കണം. യെസ്, അത് മനസ്സിലാക്കിക്കൊണ്ട് ഇവർ ചോദിക്കുകയാ, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികൾ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്തു ചെയ്യണം? യേശു അതിന് കൊടുത്ത മറുപടി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തിയോ അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതത്രേ. ഇന്ന് രാത്രി പന്തലിലും പുറത്തുമായി ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്ന ബഹുമാന്യ ശ്രോതാക്കളോട് ഓർപ്പിക്കട്ടെ, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്താണ്? ദൈവം ഭൂമിയിലേക്ക് അയച്ച യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതാണ്. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്നാണ്. ഞാൻ ഇന്ന് രാത്രിയിൽ ഇങ്ങനെ പറയട്ടെ, ഒരുവൻ ശിക്ഷാവിധിയിലേക്ക് ഇപ്പോൾ പോകുന്നെങ്കിൽ അവൻ മദ്യപാനി അത്തവനായതുകൊണ്ടല്ല. ഒരുവൻ ശിക്ഷാവിധിയിലേക്ക് പോകുന്നതിന്റെ കാരണം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്തതുകൊണ്ടാണ്. യോഹന്നാന്റെ സുവിശേഷം 3:18 നാം ഇങ്ങനെ വായിക്കുന്നു, ഏകജാതനായ പുത്രന്റെ നാമത്തിൽ, കേട്ടോണം, ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ അവർക്ക് ന്യായവിധി വന്നുകഴിഞ്ഞു എന്നാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവർക്കാണ് ന്യായവിധി. അവര് ഭക്തരായിരുന്നാലും അഭക്തരായിരുന്നാലും ക്രൈസ്തവനായിരുന്നാലും അക്രൈസ്തവനായിരുന്നാലും ഏതൊരു വ്യക്തി ഈ ലോകത്തിലേക്ക് മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നുമോ ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാതെ ഇരിക്കുന്നു എങ്കിൽ അവർക്ക് ന്യായവിധിയുണ്ട്, ശിക്ഷാവിധിയുണ്ട്. യേശുവിന്റെ അടുക്കലേക്ക് വരുവാൻ അവർക്ക് കഴിയാതിരുന്നത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാഞ്ഞതുകൊണ്ടാണ്. ഇനിയും അതിന്റെ കാരണം എന്താണെന്നും കൂടി ഞാൻ വളരെ വേഗത്തിൽ ഒന്ന് ഓർപ്പിച്ചുകൊള്ളാം. എന്തുകൊണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചില്ല? എന്തുകൊണ്ട് ക്രിസ്തുവിന്റെ അടുക്കലേക്ക് ജീവൻ പ്രാപിക്കുവാൻ കടന്നു വന്നില്ല? 2-3 കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞു പോകട്ടെ. 1, അതിന്റെ 42-ാമത്തെ വാക്യം വായിക്കാം. നിങ്ങൾക്കുള്ളിൽ ദൈവസ്നേഹമില്ല എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്കുള്ളിൽ, കേൾക്കണം, നിങ്ങൾക്കുള്ളിൽ ദൈവസ്നേഹമില്ല എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. പിതാവായ ദൈവം മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ ഭൂമിയിലെ കയച്ചവനാണ് യേശു ക്രിസ്തുവെന്ന് വിശ്വസിക്കാതെയും ജീവൻ പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ അടുക്കലേക്ക് അവർ വരാതെ ഇരിക്കുകയും. കാരണം ഇവിടെ പറയുന്നത് അവരുടെ ഉള്ളിൽ ദൈവസ്നേഹമില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, അവരുടെ ഉള്ളിൽ മതസ്നേഹമുണ്ടായിരുന്നു, അവരുടെ ഉള്ളിൽ പള്ളി സ്നേഹമുണ്ടായിരുന്നു. ഇന്നും അങ്ങനെയാണല്ലോ, മനുഷ്യനു മതസ്നേഹമുണ്ട്, പള്ളി സ്നേഹമുണ്ട്, സമുദായ സ്നേഹമുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയാം, നിങ്ങളുടെ മതസ്നേഹം കൊണ്ടോ പള്ളി സ്നേഹം കൊണ്ടോ സമുദായ സ്നേഹം കൊണ്ടോ നിത്യജീവൻ പ്രാപിക്കാൻ കഴിയുകയില്ല. യേശു ക്രിസ്തുവിനേക്കാൾ അധികം മതത്തെ സ്നേഹിക്കുന്ന വ്യക്തികൾ, ക്രിസ്തുവിനേക്കാൾ അധികം പള്ളികളെ സ്നേഹിക്കുന്ന വ്യക്തികൾ, ഇങ്ങനെയുള്ളവർക്കൊരു കാലത്തും ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വരുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ തിരുനക്കര മൈതാനത്തിനെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, പള്ളി സ്നേഹം വിടുക,
മതസ്നേഹം വിടുക. നിങ്ങൾക്കിന്നു രാത്രി വരേണ്ടത് ദൈവ സ്നേഹമാണ്. എവിടെയാണ് ഈ ദൈവ സ്നേഹം വെളിപ്പെടുന്നത്? കാൽവറിയിലെ ക്രൂശിലാണ്. ഇന്ന് രാത്രി നിങ്ങളുടെ കണ്ണുകൾ അങ്ങോട്ട് ശ്രദ്ധിക്കുക. മുൾക്കിരീടധാരിയായി അബാധ ചൂടം മുറിവേൽക്കപ്പെട്ടവനായി രക്തവിക്ഷക്തനായി മാണികളാൽ തൂങ്ങപ്പെട്ടവനായി കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ്, രൂപം കണ്ടാൽ മനുഷ്യനല്ലെന്ന് തോന്നുമാറ്, അത്രയ്ക്ക് വിരൂപനായി കിടക്കുന്ന ക്രിസ്തു അവനെ കണ്ടിട്ടാണല്ലോ ഒരു ഭക്തൻ ഇങ്ങനെ പാടിയത്, ഇത്ര സ്നേഹം എരിവാൻ മനുഷ്യരിൽ എന്തു നന്മ കണ്ടു. മാനവജാതിയുടെ പാപത്തെ ചുമന്നുകൊണ്ട് കാൽവറിയിലെ കൊലമരത്തിൽ മരിക്കുന്ന ആ രക്ഷിതാവിനെ കണ്ടിട്ട് ആ ഭക്തൻ പാടുകയാ, ഇത്ര സ്നേഹം എരിവാൻ മനുഷ്യരിൽ എന്തു നന്മ കണ്ടു. മൂർത്തിമത്ഭാവമാണ് ആ ക്രൂശിൽ ദർശിക്കുന്നത്. ദൈവ സ്നേഹത്തിന്റെ പാരവശ്യമാണ് ആ ക്രൂശിൽ ദർശിക്കുന്നത്. ആ ദൈവ സ്നേഹത്തിന്റെ കവിഞ്ഞൊഴുക്കാണ് ആ ക്രൂശിൽ ദർശിക്കുന്നത്. ആ ദൈവ സ്നേഹം ഉള്ളിൽ വരാതെ യേശുവിന്റെ അടുക്കൽ ചെന്ന് ജീവനെ പ്രാപിക്കുവാൻ ഒരുവന് കഴിയുകയില്ല. ആ ദൈവ സ്നേഹം ഉള്ളിൽ തരേണ്ടത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. നാം റോമാലേഖനം 5:5 വായിക്കുമ്പോൾ അവിടെ പൗലോസ്ലീഗ പറയുന്നത് ഇങ്ങനെയാണ്, പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഉള്ളത്തിലേക്ക് ആ സ്നേഹം പകർന്നിരിക്കുന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരുവന്റെ പാപത്തെ കുറിച്ചും അവന്റെ ന്യായവിധിയെ കുറിച്ചും ബോധം വരുത്തുമ്പോൾ അവന് വേണ്ടി ക്രൂശിൽ അവനെ സ്നേഹിച്ചു മരിച്ച യേശുവിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുകയും പരിശുദ്ധാത്മാവുള്ളിലേക്ക് പകരുന്ന സ്നേഹത്തിന്റെ ആധിക്യത്താൽ ആ ചൂടേറ്റ് രക്ഷയ്ക്ക് വേണ്ടി യേശുവിന്റെ അടുക്കലേക്ക് വരുന്ന ഒരു വ്യക്തിക്ക് ഇന്ന് രാത്രിയിൽ നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയും. വാക്കുകൾ ചുരുക്കണമല്ലോ, ഇവരുടെ ഉള്ളിൽ ദൈവ സ്നേഹമില്ലാത്തതിനാൽ ഇവർക്ക് യേശുവിന്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല. ഒരർത്ഥവിരാമം കൊടുത്തുകൊണ്ട് ഞാൻ പറയട്ടെ ഒരിക്കൽ കൂടെ, തിരുനക്കര മനുഷ്യരെ, നിങ്ങൾക്കിനി മുതൽ പള്ളി സ്നേഹം വേണ്ട, ഒരു സ്ഥാപനത്തോട് സ്നേഹം വേണ്ട, ഒരു ജാതി സ്നേഹം വേണ്ട, ഒരു മതസ്നേഹം വേണ്ട. ഇന്ന് രാത്രിയിൽ കാൽവറിയിലെ ക്രൂശിൽ വെളിപ്പെട്ട ദൈവ സ്നേഹം ഒരഗ്നിയായി നിങ്ങളുടെ ഹൃദയത്തിൽ പടർന്നു വരട്ടെ. നിത്യജീവൻ പ്രാപിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഇവർക്ക് സാധിക്കാതിരുന്നതിന്റെ രണ്ടാമത്തെ കാരണത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരട്ടെ. അതിന്റെ 43 വാക്യം, 43 വേഗത്തിൽ വായിക്കാം. ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല, മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളും. ഇത്രയും സാക്ഷ്യങ്ങൾ കേട്ടിട്ട് യേശു നിത്യജീവൻ കൊടുക്കുവാൻ അധികാരമുള്ളവനാണെന്ന് മനസ്സിലാക്കിയിട്ടും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാതെയും യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വരാതെയും ഇരുന്നതിന്റെ രണ്ടാമത്തെ കാരണം ഇവിടെ എഴുതിയിരിക്കുകയാ. എന്താ എഴുതിയിരിക്കുന്നത്? കർത്താവ് തന്നെ പറയുകയാ, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല, മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വരും, നിങ്ങൾ അവനെ കൈക്കൊള്ളും. ഞാൻ എല്ലാം ഒന്നും പൊളിച്ചു തുറന്നു പറയാതെ ഇവിടുത്തെ പ്രബുദ്ധരായ ജനത്തോടൊരു ഡാക്ഷിട്ടുകൊണ്ട് ഇങ്ങനെ പറയട്ടെ, പിതാവിന്റെ നാമത്തിൽ വന്ന യേശുവിനെ ഇന്ന് അനേകർക്ക് വേണ്ട. പിന്നെ സ്വന്തം നാമത്തിൽ കുറെ പേര് വരുന്നുണ്ട്, ആണും പെണ്ണുമായിട്ടൊക്കെ. അവരെയാണ് ഇവിടെയുള്ളവർക്കൊക്കെ ആവശ്യം. ഇന്ന് രാത്രിയിൽ ഓർക്കണം, ഇവർക്ക് നിങ്ങൾക്ക് നിത്യജീവൻ തരുവാൻ കഴിയുകയില്ല. സ്വന്തം നാമത്തിൽ വന്നവർക്ക് നിങ്ങളെ രക്ഷിപ്പാൻ കഴിയുകയില്ല. സ്വന്തം നാമത്തിൽ വന്നവർക്ക് നിങ്ങൾക്ക് പാപപരിഹാരം തരാൻ കഴിയുകയില്ല. എന്നാൽ ഹാലേലൂയ, ദൈവത്തിനു സ്തോത്രം, പിതാവിന്റെ നാമത്തിൽ വന്ന ക്രിസ്തുവിന് നിങ്ങൾക്ക് ജീവനെ നൽകുവാൻ അധികാരമുള്ളവരുണ്ടെന്ന് വായിക്കുന്നത് പോലെ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം നൽകിയിരിക്കുന്നു.
ഇന്ന് രാത്രി ക്രിസ്തുവിനെ കൈക്കൊള്ളുക. അവിടുന്ന് പറയുന്ന വാക്ക് കേട്ടുകൊള്ളണം. ഞാൻ വാതിൽക്കൽ നിന്നു മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ടു വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കലേക്ക് ചെല്ലും. യേശു വസിക്കാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യ നിർമ്മിതമായ കെട്ടിടത്തിനകത്തല്ല, യേശു വസിപ്പാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യന്റെ ഹൃദയത്തിലാണ്. നിങ്ങൾ അവനെ കൈക്കൊള്ളണം. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തക്കാർ അവനെ കൈക്കൊണ്ടില്ല. എന്നാൽ ഇന്ന് രാത്രി തിരുനക്കരയിൽ ഏത് മതത്തിൽപ്പെട്ടവരാകട്ടെ, ഏത് ജാതിയിൽപ്പെട്ടവരാകട്ടെ, ഏത് വിഭാഗത്തിൽപ്പെട്ടവരാകട്ടെ, ഏത് പേരുകാരാകട്ടെ, സകല മാനവജാതിയുടെയും രക്ഷിതാവായ യേശു ക്രിസ്തുവിനെ ഇന്ന് രാത്രി ഹൃദയത്തിലേക്ക് സ്വീകരിച്ച നിങ്ങൾ ദൈവമക്കളാകും. ഇവർക്ക് കൈക്കൊള്ളാൻ കഴിഞ്ഞില്ല, അതുകൊണ്ടാണ് ഇവർ ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവൻ പ്രാപിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വരാതിരുന്നത്. ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വരാതിരുന്നതിന്റെ മൂന്നാമത്തെ കാരണത്തിലേക്കും നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരുന്നു. 44-ാമത്തെ വാക്യം വായിക്കാം. തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏകദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിപ്പാൻ കഴിയും? കേൾക്കണം, നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിപ്പാൻ കഴിയും? കാരണം തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് ഏകദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിപ്പാൻ കഴിയും? ഇവർക്ക് വിശ്വസിപ്പാൻ കഴിയാതിരുന്നതിന്റെ കാരണം കേൾക്കണം, ക്രിസ്തുവിന്റെ അടുക്കലേക്ക് പാപക്ഷമയ്ക്കും നിത്യജീവനുമായി കടന്നു വരാൻ ഇവർക്ക് കഴിയാതിരുന്നതിന്റെ കാരണം ഏക ദൈവത്തിങ്കിൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാതെ തമ്മിൽ തമ്മിൽ ബഹുമാനം അന്വേഷിച്ചുകൊണ്ട് നടന്നു. ഇപ്പോഴും അങ്ങനെയാ, ഇവിടുന്ന് അവിടെ പോകും, അവരെ പുകഴ്ത്തി പറയും, അവിടുന്ന് ഇങ്ങോട്ട് വരും, ഇവരെയും പുകഴ്ത്തി പറയും, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങിയും തലോടിയും ഇരിക്കുകയാ. ഇങ്ങനെയൊക്കെ അല്ലാതെ തുറന്നു പറയാൻ എനിക്ക് നിവൃത്തിയില്ല. യേശു ക്രിസ്തു മാത്രം ഏക രക്ഷിതാവും ഏക ദൈവവുമെന്ന് വല്ലപ്പോഴുമൊക്കെ പറയുന്നവര് മറ്റൊരിടത്ത് എന്നിട്ട് അതിനെയും പുകഴ്ത്തി പറയുന്നു. അന്യോന്യം ബഹുമാനം അന്വേഷിക്കുകയാ. എവിടെ ചെന്നാലും പൂമാല വേണം, എവിടെ ചെന്നാലും കയ്യടി വേണം, എവിടെ ചെന്നാലും സിംഹാസനങ്ങൾ വേണം. അതിന് പരസ്പരം പുകഴ്ത്തി പരസ്പരം താങ്ങി ഇങ്ങനെ മുൻപോട്ട് പോകുക. പണ്ടൊരുത്തൻ പറഞ്ഞു, ഇന്ന് നീ എന്റെ പുറം ചൊറിഞ്ഞു തന്നാൽ നാളെ നിന്റെ പുറം ഞാൻ ചൊറിഞ്ഞു തരാം. ആ പണിയാ ഇപ്പം മതങ്ങളിൽ നടന്നുകൊണ്ട്. അന്യോന്യം ബഹുമാനം അന്വേഷിച്ച് ഈ രാത്രി അടവരയിട്ട് ചിന്തിക്കണം. അന്യോന്യം ബഹുമാനം അന്വേഷിച്ച് ഏക ദൈവത്തിങ്കിൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കുന്നില്ല, അതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വന്ന് ക്രിസ്തുവിന് വിശ്വസിച്ച് ജീവൻ പ്രാപിക്കുവാൻ ഇവർക്ക് കഴിയാതിരിക്കുന്നത്. ഒരു വാക്യം കൂടെ അതിനോട് ചേർന്ന് വായിച്ചു കേൾപ്പിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 42-ഉം 43-ഉം വാക്യങ്ങൾ. ദൈവത്തിൽ നിന്നുള്ള മാനത്തെക്കാൾ മനുഷ്യനിൽ നിന്നുള്ള മാനം അന്വേഷിച്ചവരെ കുറിച്ച് അവിടെയും ക്രിസ്തു തന്നെ പറയുന്നുണ്ട്. യോഹന്നാൻ 12:42-43 വാക്യങ്ങൾ വേഗത്തിൽ വായിക്കാം. എന്നിട്ടും പ്രമാണികൾ തന്നെയും അനേകർ അവനിൽ വിശ്വസിച്ചു. പള്ളി പ്രഷർ ആകാതിരിപ്പാൻ പരീശന്മാർ നിമിത്തം ഏറ്റുപറഞ്ഞിലതാനും അവർ ദൈവത്താലുള്ള മാനത്തെക്കാൾ. അത് ചിന്തിച്ചോണേ, അവർ ദൈവത്തെക്കാളുള്ള മാനത്തെക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. ദൈവത്തെക്കാളുള്ള മാനത്തെക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുകയാ, ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞില്ല. എന്തുകൊണ്ടാ ഏറ്റുപറയാഞ്ഞത്? പള്ളി ഭ്രഷ്ടരാകാതിരിക്കാൻ, മതഭ്രഷ്ടര് ആകാതിരിക്കാൻ. ഇന്ന് അനേകർക്ക് സത്യമൊക്കെ അറിയാം. പ്രത്യേകിച്ച് ഇന്നും ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ഒരു സ്ഥാപനത്തിൽ കയറി, സ്ഥാപനമൊന്നും പറയുന്നില്ല, കയറാൻ കൊള്ളാവുന്ന സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ കയറിയപ്പോൾ ഒരാൾ വന്നെന്നെ പരിചയപ്പെട്ടു.
കണ്ടപ്പോഴെ ഒരു ഉപദേശിയാണെന്ന് മനസ്സിലായി. അദ്ദേഹം ചോദിച്ചു, ഏത് ഗ്രൂപ്പിലാ? ഞാൻ പറഞ്ഞു, ബ്രദറൻ, ഓ നിങ്ങളുടെ കൺവെൻഷനാണല്ലോ തിരുനക്കര മൈതാനത്ത് നടക്കുന്നത്. അതെ, ഞാൻ ഇന്ന് രാത്രിയിൽ അവിടെ പ്രസംഗിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു ഒരു വചന വാക്കിതാണ്, ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് നിങ്ങളുടെ പ്രസംഗം. നിങ്ങൾ വചനം പ്രസംഗിക്കുന്നവരാ, വചനം പറഞ്ഞു മനസ്സിലാക്കുന്നവരാ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഞാൻ എന്തിനായി ഓപ്പിച്ചത്? കഴിഞ്ഞ ദീർഘവർഷങ്ങളായി ഈ സ്ഥലത്ത് ബ്രദറൻ സഭകൾ ഒന്നിച്ചുകൂടി നടത്തുന്ന ഈ സുവിശേഷ പ്രഭാഷണത്തിൽ ദൈവത്തിന്റെ വചനം ധാരാളമായി കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ അനേകർക്ക് ഇതൊക്കെ ശരിയാണെന്നറിയാം. യെസ്, ശരിയാണെന്നറിയാം. പക്ഷേ എന്തുകൊണ്ടത് ഏറ്റുപറഞ്ഞ് സ്വീകരിക്കുന്നില്ലെന്നു ചോദിച്ചാൽ പള്ളി ഭ്രഷ്ടര് ആകാതിരിക്കാൻ. എന്റെ വാത്സല്യ സഹോദരങ്ങളെ, പള്ളിയാണോ വേണ്ടത്? രക്ഷയാണോ വേണ്ടത്? പള്ളിയാണോ വേണ്ടത്? ക്രിസ്തുവിനെയാണോ വേണ്ടത്? ഇതെന്റെ വാക്കുകളല്ല, ക്രിസ്തു പറഞ്ഞതാണ്. പള്ളി ഭ്രഷ്ടരാകാതിരിപ്പാൻ ഏറ്റുപറഞ്ഞില്ല. ദൈവത്തെക്കാളുള്ള മാനത്തെക്കാൾ മനുഷ്യരാരുള്ള മാനത്തെ അവരാഗ്രഹിച്ചു. പള്ളി ഭ്രഷ്ടരാകാതിരിപ്പാൻ ചിലർ ഏറ്റുപറയാതിരുന്നപ്പോൾ ചില പള്ളിപ്രമാണിമാര് ഏറ്റുപറഞ്ഞതായും തിരുവെഴുത്തിൽ എഴുതിയിട്ടുണ്ട്. വേഗത്തിൽ വായിച്ചാട്ട് സഹോദര, അപ്പോസ്തോല പ്രവൃത്തികൾ 18:7-8 വാക്യങ്ങൾ കേട്ടോണം, ശ്രദ്ധയോടെ കേട്ടോണം. അപ്പോസ്തോല പ്രവൃത്തികൾ 18:7-8 വാക്യങ്ങൾ വായിക്കാം. വായിക്കേ. തീതോസ് യൂസ്തോസ് എന്ന ഒരു ദൈവഭക്തന്റെ വീട്ടിൽ ചെന്ന്. കൂടെ വ്യക്തമായി വായിച്ചാട്ടെ, തോസ് എന്നേ അവർക്ക് കേൾക്കാൻ പറ്റുന്നുള്ളൂ. വ്യക്തമായിട്ടൊന്ന് വായിച്ചാട്ടെ. ആ തീതോസ് യൂസ്തോസ് എന്നൊരു ദൈവഭക്തന്റെ വീട്ടിൽ ചെന്ന് അവന്റെ വീട് പള്ളിയോട് തൊട്ടിരുന്നു. അവന്റെ വീട് പള്ളിയോട് തൊട്ടിരുന്നു. കേൾക്കണം, അപ്പോസ്തോലനായ പൗലോസും പ്രവർത്തകരും തീത്തോസ് യുസ്തോസ് എന്ന് പറയുന്ന ഒരുവന്റെ വീട്ടിലേക്ക് ചെന്നു. അവൻ അവരെ കൈക്കൊണ്ടു. അവനെ കുറിച്ച് പറയുന്നത് അവന്റെ വീട് കേൾക്കുക പള്ളിയോട് തൊട്ടിരുന്നു. അവന് പള്ളിഭ്രഷ്ടനാകുമോ എന്നുള്ള പേടിയില്ലായിരുന്നു. കാരണം ദൈവത്തെക്കാളുള്ള മാനമാണ് മനുഷ്യരാരുള്ള മാനത്തെക്കാൾ വലിയതായി അവൻ കണ്ടത്. ഇന്ന് രാത്രി വേറൊരു വാക്യം അതിനോട് ചേർന്ന് വായിച്ചാട്ട്. അടുത്ത വാക്യം കേൾക്കുക, അതിനോട് ചേർന്ന് വായിച്ചാട്ട്. പള്ളിപ്രമാണിയായ ക്രിസ്പോസ് തന്റെ സകല കുടുംബത്തോടും കൂടെ കർത്താവിൽ വിശ്വസിച്ചു. ക്രിസ്പോസ് എന്നൊക്കെ പലർക്കും പേരുണ്ട്, പക്ഷെ അവര് വിശ്വസിക്കാതിരിക്കുമ്പോൾ ഈ പേരെടുത്തിട്ടതാ. പക്ഷെ ഇപ്പോഴത്തെ ക്രിസ്പോസുമാര് വിശ്വസിക്കാതിരിക്കുമ്പോൾ ഇവിടെ പള്ളി പ്രമാണിയായ ക്രിസ്പോസ്, യെസ്, ക്രിസ്പോസ് പള്ളി ഭ്രഷ്ടനായാലും വേണ്ടിയില്ല. എനിക്ക് യേശുവിനെ വേണം, എനിക്ക് നിത്യജീവൻ വേണം, എനിക്ക് രക്ഷ വേണം, എനിക്ക് പാപമോചനം വേണം. ആ പള്ളി പ്രമാണി യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിച്ചു. ഓ, ഈ രാത്രി പ്രിയപ്പെട്ടവരെ, പള്ളി ഭ്രഷ്ടരാകാതിരിപ്പാൻ, മതഭ്രഷ്ടരാകാതിരിപ്പാൻ ഇത് സത്യമെന്ന് മനസ്സിലാക്കിയിട്ടും ഏറ്റുപറഞ്ഞ് അംഗീകരിക്കാത്തവര് ഈ വാക്കുകളെ ഇവിടെ ഇരിക്കുന്നവരിൽ കേൾക്കുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ഭയം നീങ്ങട്ടെ. യെസ്, ഭയം നീങ്ങട്ടെ. നരകത്തിലേക്ക് പോകുന്നവരുടെ ലിസ്റ്റില് ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ആരുടേതാണെന്നറിയാമോ? ഭീരുക്കൾ. ഭീരുക്കൾ എന്ന് പറഞ്ഞാൽ എന്താ? പേപ്പട്ടിയെ കണ്ട് പേടിക്കുന്നവരെ കുറിച്ചല്ല, ഇവിടുത്തെ ക്വട്ടേഷൻ സംഘത്തെ കണ്ട് പേടിക്കുന്നവരെ കുറിച്ചല്ല. ആ പേടി ഇത് തന്നെയാ, പള്ളി ഭ്രഷ്ടരാകുമോ എന്ന് പേടിച്ച് യേശു ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞ് അംഗീകരിച്ച് നിത്യജീവൻ പ്രാപിക്കാത്തവരാണ് ഭീരുക്കള്, അവരാണ് നരകത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവത്തെക്കളധികം മനുഷ്യനെ മാനിക്കരുത്, ദൈവത്തെക്കളധികം മനുഷ്യന് ബഹുമാനം കൊടുക്കരുത്.
അങ്ങനെയുള്ളവർ ഒരു കാലത്തും ജീവനെ പ്രാപിക്കേണ്ടതിന് യേശുവിന്റെ അടുക്കലേക്ക് വരുവാൻ കഴിയുകയില്ല. ഏറ്റവും ഒടുവിലായി ഇവർക്ക് വരാൻ കഴിയാതിരുന്നതിന്റെ നാലാമത്തെ കാരണം അതിന്റെ 46-ാമത്തെ വാക്യം കൂടെ വായിക്കാം. 46 വായിക്കാം. നിങ്ങൾ മോശയെ വിശ്വസിച്ചുവെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു. അവൻ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്നാൽ അവന്റെ എഴുത്ത് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ എന്റെ വാക്ക് എങ്ങനെ വിശ്വസിക്കും? കേൾക്കണമേ, ഇവരെ ജീവൻ പ്രാപിക്കേണ്ടതിന് യേശുവിന്റെ അടുക്കലേക്ക് വരാതിരുന്നതിന്റെ നാലാമത്തെ കാരണം ഇവിടെ പറയുക, മോശയുടെ തിരുവെഴുത്തുകളിൽ ഇവർക്ക് വിശ്വാസമില്ലായിരുന്നു. മോശയെ വലിയ വിശ്വാസമാ കേട്ടോ, മോശയെ വലിയ വിശ്വാസമാ. മോശയെ വിശ്വസിച്ചില്ലെങ്കിൽ മോശമാണെന്ന് കരുതുന്നവരാ ഇവര്. മോശയെ വലിയ വിശ്വാസമാ, പക്ഷെ മോശയുടെ തിരുവെഴുത്തുകള് ഇവര് വിശ്വസിക്കുന്നില്ല. അതെങ്ങനെ അറിയാം? മോശയുടെ തിരുവെഴുത്തുകളിൽ ഇവർ വിശ്വസിച്ചിരുന്നെങ്കിൽ മോശ ക്രിസ്തുവിനെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ക്രിസ്തുവിനെ ഇവർ വിശ്വസിക്കുമായിരുന്നു. അപ്പൊ ക്രിസ്തുവിനെ വിശ്വസിക്കാഞ്ഞപ്പോൾ മോശയുടെ എഴുത്തുകൾ ഇവർ വിശ്വസിച്ചില്ലെന്നാ. ഞാനൊന്നും പറയുന്നില്ല, നിർത്തുക ഇവിടെ. ചൊല്ലുമല്ലോ പൗലോസ് ലീഗ ധന്യൻ ചൊൽകെട്ടി ദേവം. ആ പൗലോസ് ലീഗയെ ബഹുമാനമാ. പൗലോസ് ലീഗ പറയുന്നത് വല്ലതും വിശ്വസിച്ചിട്ടുണ്ടോ? ചോദിക്കട്ടെ തിരുനക്കരക്കാരോട്. പൗലോസ് ലീഗ ദേ ചൊല്ലിയിരിക്കുന്നു, ഏകരക്ഷിതാവേയുള്ളൂ, ഏകരക്ഷിതാവേയുള്ളൂ എന്ന് പൗലോസ് ലീഗ ചൊല്ലിയപ്പോൾ മറ്റുള്ളവരുടെ അടുക്കൽ ചെന്ന് രക്ഷിക്കണമേ, രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് ആ എഴുത്തുകളിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ആ പൗലോസ് ലീഗ എഴുതി വെച്ചു, യേശു ക്രിസ്തു അവിടുന്ന് തന്നെ മഹാദൈവവും സർവത്തിനും ഇതേ ദൈവവും എന്ന്. അത് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ മറ്റുള്ളവരെ ദൈവത്തിന്റെ സ്ഥാനത്ത് കൊണ്ടുവരുമായിരുന്നു. തിരുനക്കരക്കാർ മറുപടി പറയട്ടെ, മറ്റുള്ളവരെ ഈ ക്രിസ്തുവിന്റെ സ്ഥാനത്ത് കൊണ്ടുവരുമായിരുന്നു? ഇല്ല. അപ്പോൾ പൗലോസിനെ ആവോളം പുകഴ്ത്തുന്നവര് പൗലോസിന്റെ എഴുത്തുകളിൽ വിശ്വസിക്കുന്നില്ല. ആ പൗലോസ് തന്നെ, കേൾക്കണം, ഞാനിവിടെ നിർത്താൻ പോകുക, ആ പൗലോസ് തന്നെ എഴുതി തിമത്തിയോസിന്റെ 1:2:5 ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, അതെല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ അർപ്പിച്ചു കൊടുത്ത ക്രിസ്തുവേശു. കേൾക്കണേ, ഈ പൗലോസ് എഴുതി വെച്ചതാ, ദൈവവും ദൈവം ഒരുവൻ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, അത് ക്രിസ്തുവാണെന്ന് പൗലോസ് എഴുതി വെച്ചിട്ടുണ്ട്. പൗലോസിനെ കുറിച്ച് പാടുന്നവരോട് ചോദിക്കട്ടെ, പൗലോസിന്റെ എഴുത്തുകളിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുമായിരുന്നെങ്കിൽ നിരവധി മധ്യസ്ഥന്മാരെ ക്രിസ്തുവിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയില്ലായിരുന്നു. ഇന്ന് എത്ര മധ്യസ്ഥന്മാരാണ്? ഇന്ന് രാത്രിയും നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. ഒരു കേവലം ഒരു സുവിശേഷമായിട്ട് പറയാൻ എനിക്കിന്ന് രാത്രി മനസ്സില്ല. ഈ വേദഭാഗം എന്നെ ഞാൻ സ്നേഹിക്കുന്ന എന്നെ സ്നേഹിക്കുന്നവരാ ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരൊക്കെ. എന്നാൽ ഞാനും ഈ കർത്താവിന്റെ ദാസൻ വർഗീസ് കുര്യൻ അവറുകളും മിക്കവാറും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഫോണൊക്കെ ചെയ്യാറുണ്ട്. അത് നുണ പറയാനൊന്നുമല്ല, ഞങ്ങൾക്ക് വചനമൊക്കെ പറയാനാ. എന്നോട് അദ്ദേഹം പകല് ചോദിച്ച് എന്താ പ്രസംഗിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇങ്ങനൊരു വാക്യമാ ശരി നല്ലതാ അത് പ്രസംഗിക്കുന്ന. അദ്ദേഹം പറഞ്ഞു ഇവിടെ വന്നിരുന്ന് ധ്യാനിച്ചത് എനിക്കൊരു സോകേടുള്ളത്, ഈ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വിഷയം മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ വിഷയം മാറി മാറി എനിക്ക് യിരെമ്യാ പ്രവചനം 8 വന്നു. ബിജുവിനോട് ഞാൻ ആദ്യം പറഞ്ഞു യോഹന്നാൻ 5 വായിക്കാനിരിക്കുന്നയാളല്ലേ. പിന്നെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങ് വന്നാട്ടെ, അതല്ല യിരെമ്യാ വേട്ട. വീണ്ടും അത് മാറ്റി. പിന്നെ കുറെ കഴിഞ്ഞ് വീണ്ടും എനിക്ക് പ്രേരണ കിട്ടി, പോരാ യിരെമ്യാ വിട്ടു പണ്ട് ഇവിടെ പ്രസംഗിച്ചതാ, യോഹന്നാൻ 5 ഇവിടെ പ്രസംഗിച്ചിട്ടില്ല. ഇത് തന്നെ ആകട്ടെ, ആ ദൈവത്തിന്റെ പദ്ധതി. ആ കാര്യം ചിലരിന്ന് ബന്ധനത്തിൽ നിന്ന് ക്രിസ്തുവിങ്കിലേക്ക് വിടുതൽ പ്രാപിച്ചു വരണം. ഈ രാത്രി മനസ്സിലായോ? അപ്പോൾ ഇവർ യേശു, ഈ പൗലോസിനെ ബഹുമാനിക്കുന്ന പൗലോസിനെ വാനോളം പുകഴ്ത്തുന്നവരോട് ഞാൻ പറയട്ടെ, അവിടുന്ന് അദ്ദേഹം എഴുതി ഏക മധ്യസ്ഥനേയുള്ളൂ എന്ന്. നിങ്ങൾ എത്ര മധ്യസ്ഥന്മാരെ വെച്ചിട്ടുണ്ട്? എത്ര പേരെ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചിട്ടുണ്ട്? നിങ്ങൾ പൗലോസിനെ ബഹുമാനിക്കുന്നവരാണോ? അല്ല.
ഇവിടെ യേശുവദാ പറയുന്നത് നിങ്ങൾ മോശയെ വിശ്വസിക്കുന്നു, പക്ഷേ മോശയുടെ എഴുത്തുകളെ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ വിശ്വസിക്കുമായിരുന്നെങ്കിൽ എന്നെ വിശ്വസിക്കുമായിരുന്നു. കാരണം മോശയുടെ എഴുത്തുകൾ എന്നെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നിർത്തട്ടെ ഞാനിവിടെ. ഇന്ന് രാത്രിയില് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവര് കേവലം ഒരു കഥ കേട്ടവരെ പോലെ ഈ മൈതാനം വിട്ടു പോകരുത്. യാഥാർത്ഥ്യമാണ് പറഞ്ഞത്. യാഥാർത്ഥ്യത്തിന്റെ മുഖം പരിവരുത്തതാണ്. എങ്കിൽ തന്നെ പാപത്തെ കുറിച്ച് ബോധ്യം വന്നിട്ട് ഹൃദയത്തിൽ കുത്തുകൊണ്ടവരായി അന്ന് പത്രോസിനോട് ചോദിച്ചതുപോലെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുവാൻ ഈ രാത്രി ചിലരിവിടെ എഴുന്നേൽക്കട്ടെ. അല്ലല്ല, വിശ്വസിക്കുന്നില്ലെങ്കിൽ ശിക്ഷാവിധിയിലേക്ക് പോകേണ്ടി വരും. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യന്റെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ മനുഷ്യൻ ഇരുളി വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചോ തന്നെ. ഇന്ന് രാത്രി ഇരുളിന്റെ പുറകെ പോകരുത്. ഇരുളിനെ സ്നേഹിക്കരുത്, അസത്യത്തെ സ്നേഹിക്കരുത്, വ്യാജത്തെ സ്നേഹിക്കരുത്, സത്യത്തെ സ്നേഹിക്കണം. എന്താണ് സത്യം? ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനം എന്തു പറയുന്നുവോ അത് അംഗീകരിക്കാൻ ഇടവരണം. യേശു ക്രിസ്തു പറയുന്നു, എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സായില്ല. യോഹന്നാൻ സ്നാപകൻ എന്നെ കുറിച്ച് നിങ്ങളോട് സാക്ഷ്യം പറഞ്ഞിട്ടും ഞാൻ ചെയ്ത പ്രവൃത്തികൾ എന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞിട്ടും എന്റെ പിതാവ് എന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞിട്ടും തിരുവെഴുത്തുകള് എന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞിട്ടും എന്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിക്കുവാൻ നിങ്ങൾക്ക് മനസ്സായില്ല. അതിന്റെ കാരണം ദൈവസ്നേഹം നിങ്ങളുടെ ഉള്ളിലില്ല. അതിന്റെ കാരണം പിതാവിന്റെ നാമത്തിൽ വന്ന് എന്നെ നിങ്ങൾ കൈക്കൊള്ളാതെ സ്വന്തം നാമത്തിൽ വന്നവരെ നിങ്ങൾ കൈക്കൊള്ളുന്നു. അതിന്റെ കാരണം നിങ്ങൾ ദൈവത്തിലുള്ള ബഹുമാനം അന്വേഷിക്കാതെ തമ്മിൽ തമ്മിൽ പള്ളി ഭ്രഷ്ടരാകാതിരിപ്പാൻ ബഹുമാനം അന്വേഷിക്കുന്നു. അതിന്റെ കാരണം മോശയെ വിശ്വസിക്കുന്ന നിങ്ങൾ മോശയുടെ എഴുത്തുകളിൽ വിശ്വസിക്കുന്നില്ല. ഈ രാത്രി പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം വായിക്കുമ്പോൾ ഇത് പറഞ്ഞിട്ട് യേശു അവരെ വിട്ടുവാങ്ങിപ്പോയി. തിരുനക്കരെ, ഇന്ന് രാത്രി ഇത് പറഞ്ഞിട്ട് യേശു നിന്നെ വിട്ടുമാറിപ്പോയ നിനക്ക് യേശുവിനെ കൈക്കൊള്ളുവാൻ കഴിയയില്ല. യേശു മറയാൻ പോകുക, സുവിശേഷത്തിന്റെ ശബ്ദം ഇവിടെ നിലയ്ക്കാൻ പോകുക, കൃപായുഗത്തിന്റെ വാതിൽ പൂട്ടപ്പെടാൻ പോകുക. പ്രാരംഭത്തിൽ കേട്ടതുപോലെ ദൈവസഭ ഇവിടെ നിന്ന് എടുക്കപ്പെടാറായി. ഇനിയും സുവിശേഷം കേൾക്കുകയില്ല, കൃപയുടെ വാതിൽ രക്ഷയ്ക്ക് വേണ്ടി തുറക്കപ്പെടുകയില്ല. യേശു മറയാൻ പോകുക, യേശു തിരുനക്കരയെ വിട്ട് പോകാൻ പോകുക, യേശു കോട്ടയത്തെ വിട്ട് പോകാൻ പോകുക. അതിനു മുൻപ് ഒരു പാട്ടുകാരൻ പാടിയിരിക്കുന്ന പോലെ, പോകല്ലേ കടന്നെന്നെ പ്രിയ യേശുവേ, പോകല്ലേ കടന്നെന്നെ പ്രിയ യേശുവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ സന്നിധിയിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ചുകൊണ്ട് എന്റെ കർത്താവേ, എന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയും എനിക്ക് നിത്യജീവൻ നൽകേണ്ടതിനായും അവിടുന്ന് ഈ ലോകത്തിലേക്ക് വന്ന് എനിക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രിയിൽ അങ്ങയെ എന്റെ സ്വന്തം രക്ഷിതാവ് കർത്താവുമായി എന്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നുവെന്ന് നിങ്ങൾ തീരുമാനമെടുക്ക. ആരും എഴുന്നേറ്റ് പോകരുത്. കണ്ണുകളടച്ചു പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കണ്ണുകളടയട്ടെ. എല്ലാവരുടെ ഹൃദയങ്ങൾ ദൈവത്തെങ്കിലേക്ക് ഉയർത്തപ്പെടട്ടെ. സകല ഹൃദയങ്ങളെയും അറിയുന്നവനായ കർത്താവ്, അവിടുത്തെ വാഗ്ദത്ത പ്രകാരം ഇന്നു രാത്രിയിൽ നമ്മുടെ മധ്യത്തിൽ ഉണ്ടായിരുന്നു. 5:30 അവിടുത്തെ വചനം ഈ മൈതാനിയിൽ അവിടുന്ന് കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ ഹൃദ്യമായി നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. നിത്യജീവൻ കൊടുക്കുവാൻ അധികാരമുള്ളവൻ, പാപമോചനം കൊടുക്കുവാൻ അധികാരമുള്ളവൻ, നിത്യരക്ഷ കൊടുക്കുവാൻ അധികാരമുള്ളവൻ, സ്വർഗം കൊടുക്കുവാൻ അധികാരമുള്ളവൻ, രക്ഷിക്കുവാൻ അധികാരമുള്ളവൻ. ഈ സാക്ഷ്യങ്ങളിലൂടെയൊക്കെ അത് വെളിപ്പെട്ടിട്ടും ദൈവസ്നേഹമില്ലാത്തവരായും മനുഷ്യരെ മാനിക്കുന്നവരായും ദൈവജനത്തിൽ വിശ്വസിക്കാത്തവരായും സ്വന്തനാമത്തിൽ വന്നവരെ കൈക്കൊള്ളുന്നവരായും
ഇരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ നിങ്ങളുടെ ഹൃദയം ഒന്ന് തകരട്ടെ. അയ്യോ, പാപത്തിന്റെ ഭയങ്കരത എത്ര വലുതാണ്! ഇന്ന് രാത്രി പാപത്തെ കണ്ടെത്തണം. പാപത്തെ കണ്ടെത്തുന്നില്ലെങ്കിൽ പാപം നിന്നെ കണ്ടെത്തും നിത്യ നരകത്തിൽ വച്ച്. ഈ രാത്രിയിൽ അത് സംഭവിക്കാതിരിക്കട്ടെ. കണ്ണുകളടച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ സമീപത്ത് വന്ന് നിന്ന് ഹൃദയത്തിന്റെ വാതിൽക്കൽ മുട്ടിക്കൊണ്ടിരിക്കുന്ന കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുക: കർത്താവേ, ഞാനൊരു പാപിയാണ്, എന്നെ രക്ഷിക്കണമേ. എന്റെ പാപങ്ങളെ എന്നോട് ക്ഷമിക്കണമേ. എന്റെ പാപങ്ങളുടെ പരിഹാരത്തിനായി അവിടുന്ന് ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ടുയർത്തെഴുന്നേറ്റുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഞാൻ അങ്ങയെ എന്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു. എനിക്കങ്ങയെ സ്നേഹിച്ചാൽ മതി, എനിക്കങ്ങയെ മാനിച്ചാൽ മതി, എനിക്കങ്ങയെ കൈക്കൊണ്ടാൽ മതി, എനിക്കങ്ങയുടെ വചനം സ്വീകരിച്ചാൽ മതി. ഇന്ന് രാത്രിയിൽ എത്ര പേര് ഈ തീരുമാനമെടുക്കും? അങ്ങനെ ഉറച്ച ഒരു തീരുമാനം ഈ രക്ഷിതാവിന്റെ സന്നിധിയിലെടുക്കുവാൻ ആരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ സകല ധൈര്യത്തോടും കൂടെ നിങ്ങളുടെ വലതുകരം ഒന്ന് ഉയർത്തിക്കാണിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആരുണ്ട്? സഹോദര, ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇനിയും ആരുണ്ട്? ഇന്ന് രാത്രിയിൽ കരമുയർത്തി നിങ്ങളുടെ തീരുമാനത്തെ കാണിക്കുവാൻ താല്പര്യപ്പെടുന്ന സഹോദരിമാർ, സഹോദരന്മാർ ആരൊക്കെയുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. ദൈവം നിങ്ങളെ കാണുന്നു, ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഇന്ന് രാത്രിയിലും കർത്താവായ യേശു മുഖാന്തരം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. പ്രിയ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ അങ്ങയുടെ ശബ്ദം കേൾപ്പിക്കുവാനുള്ള അവസരം ഈ പ്രദേശത്ത് നൽകിയതുകൊണ്ട് സ്തോത്രം. കർത്താവേ, ഇന്ന് അങ്ങയെ കൈക്കൊള്ളുന്നുവെന്ന് തീരുമാനമെടുത്ത് കരങ്ങൾ ഉയർത്തിയവർക്കായി തിരുനാമത്തിന് സ്തോത്രം. അവരുടെ ഹൃദയത്തിന്റെ നില അവിടുന്ന് അറിയുന്നു, ഞങ്ങൾക്കറിഞ്ഞുകൂടാ. അവരെ സത്യത്തിലേക്ക് ആത്മാവിനാൽ നടത്തണമേ എന്ന് ഞങ്ങൾ അവിടുത്തോടെ പ്രാർത്ഥിക്കുന്നു. ശാന്തമായ അന്തരീക്ഷം ഇന്ന് രാത്രിയിലും ഞങ്ങൾക്ക് നൽകിയതുകൊണ്ട് സ്തോത്രം. എല്ലാവിധമായ ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് നൽകിയതുകൊണ്ട് സ്തോത്രം. ഒരു തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴിൽ ഞങ്ങളെ ഇരുത്തിയതുകൊണ്ട് സ്തോത്രം. മനോഹരമായ ഗാനങ്ങൾ പാടുവാൻ കൃപ നൽകിയതിനായി സ്തോത്രം. ആദ്യവും ഇപ്പോഴും ദൈവത്തിന്റെ വചനം അറിയിപ്പാൻ തന്നെ അവസരത്തിനായി സ്തോത്രം. അവിടുത്തെ ദാസന്മാർക്ക് വചനവും ആത്മാവിന്റെ നിറവും കൊടുത്തതിനായി തിരുനാമത്തിന് സ്തോത്രം. ദൈവ കൃപ അനുഭവിക്കുവാൻ ഇടവന്നതുകൊണ്ട് സ്തോത്രം. ഇന്ന് രാത്രി സമാധാനത്തോടുകൂടെ ഞങ്ങളെ പറഞ്ഞയക്കണമേ. സകല ബഹുമാനവും മഹത്വവും സ്തുതിയും സ്തോത്രവും പാദത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഇവയും ഞങ്ങൾ വിനയമായി പ്രാർത്ഥിക്കുന്നു. പിതാവേ, കേൾക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ചു വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഏവരുടെ മേലും കഴിഞ്ഞ സകല വിശുദ്ധന്മാരുടെ മേലും ഇപ്പോഴും എന്നേക്കും നമ്മുടെ കർത്താവിന്റെ വരുവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.